ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ കളിത്തട്ടിൽ ബ്രസീലിന്റെ ഗോൾ വർഷം. ബൊളീവിയക്കെതിരെ അവരുടെ തട്ടകമായ ലാപാസിൽ എതിരില്ലാത്ത 4 ഗോളിനായിരുന്നു ബ്രസീലിന്റെ തകർപ്പൻ ജയം. റിച്ചാലിസൺ ഇരട്ട ഗോളുമായി തിളങ്ങിയപ്പോൾ ലൂക്കാസ് പൊക്കേറ്റയും ബ്രൂണോ ഗുയിമറസും ബ്രസീലിന്റെ ഗോൾ പട്ടിക പൂർത്തിയാക്കി. ചിലിയെ തോൽപ്പിച്ച ടീമിനെ ഏറെക്കുറെ അഴിച്ചുപണിതാണ് കോച്ച് ടിറ്റെ ബ്രസീലിനെ കളത്തിലിറക്കിയത്. ഗോൾ കീപ്പറായി അലിസൺ ബക്കർ എത്തിയപ്പോൾ പ്രതിരോധത്തിൽ ഡാനി ആൽവേസ്, മാർക്കിന്യൂസ്, എഡർ മിൽച്ചാവോ, അലക്സ് ടെല്ലാസ് എന്നിവരെയാണ് ടിറ്റെ അണിനിരത്തിയത്. ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ ബ്രൂണോ ഗ്യൂമറസും ഫാബിഞ്ഞോയും അറ്റാക്കിംഗ് മിഡ്ഫീൽഡർമാരായി ഫിലിപ്പെ കുട്ടിഞ്ഞോ, ലൂക്കാസ് പക്കേറ്റ, ആന്റണി എന്നിവർക്കൊപ്പം ഏക സ്ട്രൈക്കറായി റിച്ചാലിസണും കളത്തിലിറങ്ങി. സസ്പെൻഷൻ നേരിടുന്ന നെയ്മറും വിനീഷ്യസും ഇല്ലാതെയായിരുന്നു ബ്രസീൽ ബൊളീവിയയിലെത്തിയത്. 24th minute ഗ്യൂമറസിന്റെ അസിസ്റ്റിൽ നിന്ന് പക്കേറ്റയാണ് സ്കോറിംഗിന് തുടക്കമിട്ടത്. 45th minute റിച്ചാലിസൺ ലീഡ് ഉയർത്തി. 66th minute പക്കേറ്റയുടെ അസിസ്റ്റിൽ നിന്ന് ഗ്യൂമറസും ലക്ഷ്യം കണ്ടു. ഇഞ്ചുറി ടൈമിൽ റിച്ചാലിസൺ ബൊളീവിയയുടെ തകർച്ച പൂർത്തിയാക്കി. കളിയിൽ 56% പന്ത് കൈവശം വെച്ച ബ്രസീൽ 87% കൃത്യതയോടെ 497 പാസുകൾ കൈമാറി. 20 ഷോട്ടുകളിൽ 9 ഷോട്ട് ഓൺ ടാർഗറ്റ്. ബൊളീവിയ 16 ഷോട്ടുകൾ ഉതിർത്തപ്പോൾ 6 എണ്ണം പോസ്റ്റിലെത്തി. എന്നാൽ ഒരിക്കൽ പോലും അലിസണെ മറികടക്കാനായില്ല. 17 കളിയിൽ 45 പോയിന്റുമായി ബ്രസീൽ മേഖലയിൽ 1st സ്ഥാനം നിലനിർത്തി. അർജന്റീനക്കെതിരായ ഉപേക്ഷിച്ച മത്സരം മാത്രമാണ് ഇനി ബ്രസീലിന് ബാക്കിയുള്ളത്. ഇത് തെക്കേ അമേരിക്കയ്ക്ക് പുറത്ത് നടത്താനാണ് തീരുമാനം. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.